फ्रेंड्स वीडियो स्वागत इट्स मी अखिल सतीश विद्यास मेखल एल अप्डेट विद्यार्थिकों संबंधी वार्ता वाले वेगर विद्यार्थियों स्थल ई चानल सब्सक्राइब कैरान मड़ी चेंगे इट्स मी एस वर्ल्ड वाले पुदे व्यस्त मिले विवर श्रमिक अलग एक्सक्लूसिव वार्ता मतलब നമ്മുടെ പ്ലസ് ടു റിസൾട്ട് നാളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് എന്റെ പ്ലസ് ടു റിസൾട്ടിന്റെ ഒരു അനുഭവം കൂടിയാണ്. കാരണം പലരും ഇപ്പോൾ പറയുന്നുണ്ട്, സാർ ഇത്ര പ്രതീക്ഷിക്കുന്നു എനിക്കത് കിട്ടുമോ. അതുപോലെ തന്നെ ഞാൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രതീക്ഷയാണ്, എനിക്ക് അതിനേക്കാളും എന്നെ തന്നെ പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പേര് മാർക്ക് കുറയുമോ, ഒന്ന് തോറ്റുപോകുമോ, അങ്ങനെയുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മാർക്ക് കാത്തിരിക്കുന്ന, നിങ്ങളുടെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ എത്ര പ്രതീക്ഷിച്ചു, എനിക്ക് എത്ര കിട്ടി എന്നൊക്കെ പലരും കമന്റ് വഴി ചോദിച്ചുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നു, അതുപോലെ റിസൾട്ട് വരണ്ട എന്ന് പറഞ്ഞ് ആശങ്കയോടെ ഇരിക്കുന്ന കുറെ പേരുണ്ട്. നാട് വിടാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു, പടച്ചുവനെ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് കുറച്ചു പേരിരിക്കുകയായിരിക്കും. അങ്ങനെ പല മാനസികാവസ്ഥയിലൂടെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിലൂടെയാണ് ഞാനും കടന്നു വന്നത്. ഒരു പരീക്ഷ തലേന്ന് എത്രമാത്രം ടെൻഷൻ അനുഭവിക്കുമോ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ടെൻഷൻ ഒരു റിസൾട്ട് ദിവസത്തിന്റെ തലേ ദിവസം ആ ഒരു വിദ്യാർത്ഥി അനുഭവിക്കുമെന്നതാണ്. അത് നമ്മുടെ ഈ നമ്മുടെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സാമൂഹിക ഘടനയാണ്. ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ വീട്ടുകാരോ നാട്ടുകാരോ ആയിരിക്കും ഇത് തീരുമാനിക്കുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇത്തരത്തിൽ മെയ് മാസത്തിലാണ് നമ്മുടെ റിസൾട്ട് വന്നത്. ഞാൻ പ്ലസ് ടു പഠിച്ച സമയത്ത് നമുക്ക് ബഹുമാനനായിട്ടുള്ള രവീന്ദ്രൻ മാഷ് അവരുടെയായിരുന്നു ആ ഒരു സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ആഡ് ചെയ്തുകൊണ്ട് 1200 സ്റ്റേറ്റ് സിലബസിലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബയോ സയൻസാണ് എടുത്തത്, ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. കാരണം നിങ്ങളുടെ ഈ സമയത്ത് ഗ്രേസ് മാർക്ക് ഇല്ല, അതുകൊണ്ട് പല വിദ്യാർത്ഥികളും ഒരുപക്ഷെ മാർക്ക് കൂടുമോ കുറയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു, പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് കിട്ടി ദൈവാധീനം കൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അപ്പോൾ പ്ലസ് ടുവിലും അത് ഫുള്ള് മേടിച്ചു കഴിഞ്ഞാൽ 1200 എന്ന വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയായിരുന്നു. പക്ഷേ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വന്നു. ആ ഒരു ദിവസം റിസൾട്ട് വന്നപ്പോൾ ഫുൾ മാർക്ക് തന്നെ, അതായത് 1200 തന്നെ കിട്ടി. ആ നിമിഷങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിലോട് ചേർത്ത് വെക്കാൻ കഴിയുന്നതായിരുന്നു. ഞാൻ പല സ്റ്റഡി ടിപ്പ് വീഡിയോകൾ പറയുമ്പോഴും വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്, അത് മറ്റൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യുക. ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ കഥ വിദ്യാർത്ഥികൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു ഇതുപോലും തെറ്റാതെ ഓരോ കഥാപാത്രത്തിന്റെയും നെയിം ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ സച്ചിൻ ക്രീസിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രീസിൽ നിന്ന് എടത്തോളം കാലം അദ്ദേഹം ആസ്വദിച്ചാണ് കളിച്ചത്, അതുകൊണ്ടാണ് റെക്കോർഡുകൾ വാരിക്കൂട്ടാൻ സാധിച്ചത്. അതുപോലെ പഠനത്തെയും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാത വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. നമ്മൾ അർഹിക്കുന്ന വിജയങ്ങൾ, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ നമ്മെ തേടിയെത്തും. എന്തായാലും അതിന്ന് ഓർക്കുമ്പോൾ പങ്കുവെക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട രവീന്ദ്രൻ മാഷിന്റെ കയ്യിൽ നിന്ന് തന്നെ പുരസ്കാരങ്ങൾ മേടിക്കാൻ കഴിഞ്ഞു, ഒരുപാട് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും തേടിയെത്തുക തന്നെ ചെയ്തു. അപ്പോ എന്തായാലും നാളെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഈ ഒരു കഥ പങ്കുവെക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് പങ്കുവെക്കുന്നത്. അപ്പോ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. എന്റെ വീട്ടിലും ഒരാളുണ്ട്, എന്റെ അനിയൻ പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുകയാണ്, എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ബെല്ലിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇറ്റ്സ് മീ എസ് വേൾഡ്. ടാറ്റാ.